ഇവിടുത്തെ തീരുമാനത്തിൽ ചെറുതായിട്ടൊരു കുറ്റബോധം തോന്നുന്നുണ്ടോ? ഇല്ല, കുറ്റബോധം തോന്നില്ല. കാരണം ഞാൻ സ്റ്റാർ മാജിക്കിന്റെ മിക്ക ഷോളും കാണുമ്പം അസീസിന്റെ ടീമാണ് ജയിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ എന്നാ ഈ ടീമിനോടൊപ്പം നിന്ന് അതിൽ കിട്ടുന്നത് വാങ്ങാം എന്നുള്ളത് എന്തായാലും അല്ല, അവരെ ജയിപ്പിക്കാന്നുള്ള ഉദ്ദേശമില്ലായിരുന്നു. വന്ന ഉടനെ പറഞ്ഞു എനിക്ക് ചാട്ടടിയുടെ രുചി അറിയണം, അതുകൊണ്ടാണ് തോക്കുന്നത്. അങ്ങനെ അതുകൊണ്ട് മാത്രല്ല, ഞാൻ ഈ പാവപ്പെട്ടവരോടും കഷ്ടപ്പെടുന്നവരോടും വക്രബുദ്ധിക്കാരുടെ കൂടെ അല്ല, പാവപ്പെട്ടവരുടെ കൂടെ. എനിക്ക് 10, 350, 400 MBBS സ്റ്റുഡൻസ് ഉണ്ട്. എല്ലാത്തിനും ഞാൻ നന്നായി അടി കൊടുത്തിട്ടുണ്ടായിരുന്നു. അവരുടെയൊക്കെ ശാപം ചിലപ്പോ കിടപ്പുണ്ട്. തീർച്ചയായും എനിക്ക് വാങ്ങാൻ യോഗം കിടക്കുകയാണെങ്കിൽ ഞാൻ ഇവിടെ നിന്നെങ്കിലും വാങ്ങിച്ചു പോകാൻ. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഈ 10, 450 സ്റ്റുഡൻസ് ഈ സാർ ഇവിടെ വന്നിട്ട് ഒരു ഗെയിം ഷോയില് ചാർട്ടേഡ് സ്റ്റുഡൻസ് അല്ല, MBBS. ഓക്കെ, അപ്പൊ ഇതിൽ നമ്മൾ ഇതാ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. എനിക്ക് ഭയങ്കര വിഷമമുണ്ട് ആക്ച്വലി പറയാനായിട്ട്. കാരണം എനിക്ക് തോന്നുന്നു ഒരു അജിത്താട്ടൻ ഒരു സാറാണ്, ഗസ്റ്റ് ആണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ തല്ലില്ല എന്നുള്ളൊരു പ്രതീക്ഷയോട് കൂടിയിട്ട് നമ്മൾ ഇതിനെ ഹാൻഡ് ഓവർ ചെയ്യാണ്. ഇതെന്താ ചക്കയും മാങ്ങയും തേങ്ങയാണ് ഇഷ്ടം പോലെ പോയി? അയ്യോ, ഇവിടെ ഒരാള് പറയണേ എനിക്ക് വേണായിരുന്നു. എരിപ്പില്ലാന്ന് പറഞ്ഞ 501 ബാർ സോപ്പിനകത്ത് വള്ളിയിട്ട് ഒഴിവായ എല്ലാ ക്രിസ്മസിനും പഠിപ്പിച്ച മാഷാണ്, മാഷിനെ തന്നെ മാഷാണ്, അതിന്റെ പഠിപ്പിച്ച മാഷാണ്. ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, മാതാപിതാ ഗുരു ദൈവം കുറെ കാലഘട്ടത്തിൽ ഞാൻ എഴുതിട്ട് ഞാൻ വിചാരിക്കുന്നു പഠിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. കാരണം മാഷന്മാരുടെ ടീമാണ് എല്ലാം തോക്കുന്നത്. ഞാൻ ഒരു കാര്യം പറഞ്ഞോട്ടെ, എന്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ടാണ് ഞാൻ നേരത്തെ രജിത്തേട്ട വെല്ലുവിളിച്ചോ പറഞ്ഞില്ലേ, ഇവിടെ ഈ ഫ്ലോറിൽ 5 PhD തലക്കെട്ടാണോ എല്ലാം പോകുന്നത്? തലയിലെ പൊടി തട്ടി കൊല്ലം പോണോടാ? എന്തെങ്കിലും ആഗ്രഹമുണ്ടോ? എന്താ കരുതി കൂട്ടിട്ട് പരിപാടിയാടാ എന്റെ സാറിന്? ഞാൻ എന്തായാലും പക്ഷേ സാർ അത് ഉൾക്കൊണ്ടോളൂ, ഗുരുവിനെ തല്ലല് വേറെയാണ്, ഗെയിം ഗെയിമാ, ഗെയിം ഗെയിം. മണലെ മുക്കി അടിക്കാൻ പോണ ഗ്രിപ്പ് കിട്ടാൻ. ഫ്ലോറായി എന്റെ വായി വരുന്നല്ലേ, വിളിച്ചു പറഞ്ഞില്ല വായി മാപ്പ് കൊടുക്കരുത്, മാപ്പിന് അർഹനല്ല അവൻ. നന്നായി വാടാ, നന്നായി എന്താ കാലം ഇവിടെ എടുത്ത്, പിന്നെ ഇനി അതുകൂടെ കടിച്ചെടുക്കാനായിരുന്നു. അത് മണമുള്ള ഷൂസാണോ നോക്കിയതാ? കുടിച്ച വെള്ളത്തിൽ പോലും വിശ്വസിക്കാൻ പറ്റാത്ത ഒരുത്തനായി പോയല്ലേ എന്റെ ദൈവമേ നിന്നെ. എനിക്ക് എന്നും ഒരാള് തന്നെ വാ, ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചണ്ടയും തബലയും കോലൊക്കെ ആയിട്ട് ജീവിക്കുക. ഞാൻ എപ്പോഴും കോല തന്നെ, ചേട്ടൻ എന്നും ചണ്ട. ചെറിയ സാറിന് ഇങ്ങനെയാണെങ്കിൽ വലിയ സാറിന് എന്താണ് PhD എടുക്കാത്തായി? ഒരു ഹോട്ടലിൽ നിന്ന് കഴിക്കുന്നില്ല, ഒന്ന് ഹോട്ടലിൽ നിന്ന് മാറി കഴിക്കട്ടെ. പക്ഷേ അദ്ദേഹം നേരത്തെ മാറി കഴിക്കുന്നുണ്ട്. പച്ചത്തവള അടിച്ച ശരിയാവില്ല, മിണ്ടപ്രാണി അടിക്കാൻ പാടില്ല. അല്ല, ഇതൊന്നും റെഡിയാക്കുന്നേ. അല്ല, അതെ, എല്ലാരും എങ്ങനെയാ, അത് നമ്മളെ അടിക്കാൻ വേണ്ടി നമ്മൾ തന്നെ വടി കൊടുക്കണമെന്നാണ്. വടി കൊടുത്ത് അടി വാങ്ങാൻ പോകണം. ഈ അടി പിഴച്ചു പോവരുതേ. ഡബിൾ അടി. ആ, അപ്പൊ തിരിച്ചു, അപ്പൊ തിരിച്ചിട്ട്, തിരിച്ചിട്ട്, തിരിച്ചിട്ട്. കഴിഞ്ഞ എപ്പിസോഡില് എനിക്ക് താങ്കളുടെ അവൾ തന്നെ അടിക്കാൻ പൊന്നോ കൊടുക്കത്ത. പിന്നെ അപ്പൻഡിക്സിനകത്ത് കിടന്ന കല്ല് വരെ കലങ്ങി.
ഒരാളെ അടിക്കാനല്ല പറഞ്ഞു, നീ എന്തിനാ രണ്ടാളെ അടിച്ചേ? അല്ല എന്റെ സീനിയർ ആർട്ടിസ്റ്റ്. അല്ല അല്ല, അങ്ങനെ അടിയുണ്ടോ? ഉണ്ട്. തങ്കച്ചുണ്ടോ? നിങ്ങൾ എന്നെ അടിക്കും. വേണ്ട വേണ്ട ഹരി, അതിന്റെ വാശി അടുത്ത് എന്നെ പൊളിക്കാനല്ലേ. തങ്കച്ചന്റെ സ്നേഹം ഉള്ളതുകൊണ്ട് ഞാൻ അതങ്ങ് തീർത്തു. നമ്മൾ സോൾവ് ആയി കേട്ടോ. അതെ. അയ്യോ നെൽസൺ, അറിയാ അത്ര കാലമായി, ഇതങ്ങ് തരാനുള്ള ഒരു ഭാഗ്യം എനിക്കുണ്ടായിരുന്നു. ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ പി എച്ച് ഇത് പി എച്ച് അടിയാണ്. അതെ. അയ്യോ ലക്ഷ്മി, എനിക്കൊരു അപേക്ഷയുണ്ട്. അടി വാങ്ങിക്കാൻ ഞാൻ തയ്യാറാണ്. പക്ഷെ നമ്മള് എപ്പോഴും പറയില്ലേ, ഒരു സുന്ദരിയായ പെൺകുട്ടിയുടെ തല്ലി വാങ്ങുക, തെറി കിട്ടുക, അതൊരു സുഖമുള്ള കാര്യമൊന്നല്ല. എന്റെ ഒരു അപേക്ഷ എന്ന് പറയുന്നത്, ആ രണ്ടാമതിരിക്കുന്ന ആ കുട്ടി എന്നെ അടിച്ചാൽ എനിക്ക് വളരെ സന്തോഷം. അല്ല, ഞാൻ ജീവിതത്തിൽ ആദ്യം മറ്റേ അപേക്ഷ വെച്ച് അടി വാങ്ങുന്ന, കാരണം എന്തായാലും അടി വേദനിക്കും. അപ്പൊ ആ കുട്ടി അടിക്കുമ്പം അതിനൊരു മധുരമുള്ള വേദന ഉണ്ടാവും. ദിവസം ഞാൻ ഗസ്റ്റ് ആയിട്ട് വന്നപ്പോ ഇതിനേക്കാളും ഭീകരമായ രീതിയിൽ എല്ലാരും സുഖിപ്പിച്ചു. പക്ഷെ എന്നെ പട്ടി അടിക്കുന്നല്ലോ ഇവിടെ. പക്ഷേ എനിക്ക് തോന്നുന്നു രജിതേട്ടൻ കുറെ നേരമായിട്ട് എനിക്ക് മനസ്സിലായിരുന്നില്ല. ഇതാണ് അതാണ് ഞാൻ പറഞ്ഞു, ആ കുട്ടിയുടെ നടി കിട്ടിയാ മതി. ഞാൻ പാവാട ഉടുപ്പിട്ട് വരട്ടെ? അല്ല, ഞാൻ മറച്ചു വെക്കാ, തുറന്നു പറഞ്ഞു എന്നുള്ളൂ. ചിലത് പറയാറില്ല. സാറ് പറഞ്ഞ കറക്റ്റ് ആണ്. സാധാരണ എല്ലാരും മനസ്സിൽ കൊണ്ടു നടക്കാം. സാറ് തുറന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പിൻവാങ്ങുന്നു ആ കുട്ടി. കാരണം എന്റെ വീട്ടില് എനിക്ക് ഇടികൊള്ളാനും അടിക്കാനും നുള്ളാനും പിച്ചാനും അനിയത്തിമാരോ കൊച്ചുങ്ങളോ അതൊന്നും എന്റെ വീട്ടിലില്ല. ബാക്കിയുള്ളവർ നമ്മളെ തമ്മിൽ ഈ മോഹം ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കരുത്. പറഞ്ഞേക്കാം, ഞാൻ പറഞ്ഞേക്കാം. ആ കുട്ടിയെ കാണുമ്പോ തന്നെ അറിയാലോ ഒരു പാവം കുട്ടിയാന്ന്. അപ്പൊ ആ കുട്ടി അടിക്കും, സോഫ്റ്റ് ആയിട്ട് അടിക്കും. എട്ട് ഓട് ആഴ്ച പൊട്ടിക്കുന്ന ആളാ. പക്ഷേ ക്രിട്ടിക്ക, ഞാൻ ഒരു കാര്യം പറയട്ടെ, അടിച്ചേ പറ്റൂ, അടിച്ചേ പറ്റൂ, അത് കൊടുക്കൂ. എന്നാലും ഈ കുട്ടി അടിച്ചാ മതി, അടിച്ചാ മതി. ഋതിക പെട്ടെന്ന് അടിക്കില്ലെങ്കിൽ എല്ലാരും കൂടെ കൂടി വന്ന് ഒരു കൂട്ടി അടി കൂട്ടണം. അടിച്ച മതി, കൊടുക്കൂ. സാറിന് കാണരുത്, നമ്മളൊരു ഗെയിം കളിക്കുമ്പോ അങ്ങനെയാണെങ്കിൽ മോളുടെ കൊടുത്താ മതി. മോൾ അടിക്കും, മോൾ സിമ്പിൾ ആയിട്ട് അടിക്കും, കുഴപ്പമൊന്നുമില്ല. പുറവങ്ങ് ശാപം കിട്ടും കേട്ടോ. 400 MBBS വിദ്യാർത്ഥികളെ പഠിപ്പിച്ച മാഷാണ്. പിന്നല്ലേ 10ാം ക്ലാസ് വരെ പഠിച്ച എന്നെ ഞാൻ നുള്ളാൻ പോലും സമ്മതിക്കില്ല. ഇത്ര റാങ്ക് ഉള്ള ആളെ കഴിച്ചോളൂ. പക്ഷെ മോൾ അടിക്കുന്നതിന് മുമ്പ് ഒരു രണ്ട് കാര്യം ഞാൻ പറയാം. വേറെ ഒന്നല്ല, ഈ നമ്മുടെ മനുഷ്യ ശരീരത്തില് 72,000 നാഡികളുണ്ട് അറിയാം. അതിൽ ഒരു സൈഡില് 36,000 നാഡികളും ഇപ്പുറത്തെ സൈഡില് 36,000. നാഡിയില് ഏതെങ്കിലും അടി കൊണ്ടാ ഞാൻ അപ്പോഴേ തന്നെ മരിക്കും. സ്വാഭാവികമായിട്ട് എന്റെ ജീവൻ പോവാൻ സാധ്യതയുണ്ട്. ഞാൻ പഠിപ്പിച്ച് തന്നിട്ട് അടിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് ഈ അടിക്കുമ്പോൾ മോൾ അത് നോക്കിയിട്ട്, കാരണം ഈ നമ്മൾ മുമ്പ് തവളയെ കീറുമ്പോഴത്തേക്ക് സയാറ്റിക് പ്ലക്സസ് എന്ന് പറഞ്ഞാൽ, പിന്നെ ഇൻഫീരിയർ വീനക്കാവ, ബ്ലഡ് വെസലിലെ ഏറ്റവും വലിയ കുഴലെന്ന് പറയുന്ന സാധനം ഇതിലൂടെയാണ് പോകുന്നത്. അപ്പോൾ ഇൻഫീരിയർ വീനക്കാവ, ആയോർത്ത, ഇങ്ങനെ രക്തം സഞ്ചരിക്കുന്നതും നാഡികളും ഇങ്ങനെ താഴോട്ട് ഒരുപാടുണ്ട്. അത് തിരിച്ചും കയറി വരും. അടിക്കുമ്പം സൂക്ഷിച്ചടിച്ചാൽ ബെസ്റ്റ് അടിയായിരിക്കും, ഇല്ലെങ്കിൽ എൻ്റെ ശവപ്പെട്ടി എടുക്കേണ്ടി വരും. നമ്മൾ പറയാറില്ലേ, മർമാണികൾ അവിടെ ഇവിടെ ഒന്നും തൊടാറില്ല, തൊട്ടാൽ അത് കറക്റ്റ് ആയിട്ട് കൊള്ളുന്നു. അപ്പൊ മോൾ അതുകൊണ്ട് സൂക്ഷിച്ചടിച്ചു. ഈ മുട്ടിന് താഴോട്ട് അടിച്ചാൽ വലിയ കുഴപ്പമില്ല. ഈ മുട്ടിന് താഴോട്ട് അടിക്കുന്ന സമയത്ത് ഡയറക്ഷൻ ഇല്ല, അത് കുഴപ്പമില്ല. ഇത്തിരി മോളിലോട്ട്, അല്ല പിന്നൊരു കാര്യമുണ്ട്. എന്നെ സംബന്ധിച്ച് എനിക്ക് ചോദിക്കാനും പറയാനും ഒന്നും എന്റെ വീട്ടിൽ ആൾക്കാരില്ലല്ലോ. പരാതി വരില്ല. ഈ മുട്ടിന് താഴോട്ട് നന്നായിട്ട് ഒരു കാര്യം ഞാൻ പറഞ്ഞ, സാറ് പറഞ്ഞ ഈ മർമ്മം എന്ന് പറഞ്ഞ സംഭവം, നമ്മൾ അടിക്കുമ്പോൾ അത് വലിയ അടി വേണമെന്നില്ല, ഈ ആസ്ഥാനത്ത് ചെറുതായി ടച്ച് ചെയ്താൽ മതി. അപ്പം അപ്പൊ ഒരു കുഴപ്പമില്ല, കാരണം നമ്മൾ സിഗരറ്റ് ഒക്കെ വാങ്ങുമ്പോൾ അതിന്റെ അടുത്ത് എഴുതിയിട്ടുണ്ടല്ലോ, പുകവലി ആരോഗ്യത്തിന് ഹാനികരം.
എന്നിട്ട് നമ്മൾ ആരെങ്കിലും ചത്തുപോയാൽ എന്തായാലും കമ്പനിക്കാർ നമ്മളൊന്നും പറയാറില്ല. അതുകൊണ്ട് പുള്ളി പുള്ളി ആരും പരാതി പറയില്ല, ആരും ചോദിക്കാൻ വരില്ല. നീ ധൈര്യമായിട്ട് എന്നെ ആർക്കും എന്തും ചെയ്യാം. പക്ഷെ കാലിന് താഴോട്ട് അടിക്കും, ഈ മുട്ടിന് താഴോട്ട്. മോള് ധൈര്യമായിട്ട് അടിച്ചോളൂ. അടിക്കുമ്പോൾ ശ്രദ്ധിച്ച് വേണം, ഒരു ശകലം മാറിയാൽ അങ്ങോട്ടോ മാറിയാൽ വിഷയം അല്ലെങ്കിൽ കോമയാകും. നാടിയും ചരമ്പൊക്കെ വീട്ടിൽ വെച്ചാ വരുന്നത്. ഞാൻ പേഴ്സണലി പറയും മടിക്കണ്ടെന്ന്, പക്ഷെ ആദ്യമായിട്ടാണ് ഒരു ഗസ്റ്റ് ഇവിടെ വന്നിട്ട് എന്നെ. അത് അഭിമാനമുള്ള കാര്യമാണ്. സ്റ്റാർ മാജിക്കിന്ന് ഒരു അടി കിട്ടിയെന്ന് പറഞ്ഞാൽ ഇപ്പം ഏതോ വലിയൊരു അവാർഡ് കിട്ടിയത് തുല്യമാണ്. ഞാൻ എത്ര വർഷമായിട്ട് ഈ അവാർഡ് മേടിച്ചോണ്ട്. അല്ല, സ്റ്റാർ മാജിക്കിൽ നിന്ന് അടി കിട്ടിയാൽ എനിക്ക് ഇന്ത്യൻ പ്രസിഡന്റിൽ നിന്ന് ഒരു അവാർഡ് താമസിയാതെ കിട്ടാൻ സാധ്യത. അല്ല, ഇതിപ്പോ സാധാരണ പേടി എന്തെന്നറിയോ, ഇവിടെ അവാർഡ് എനിക്ക് കിട്ടി. സാറിന് ഈ നരമ്പുള്ള കാര്യങ്ങളെല്ലാം ഇപ്പൊ പറഞ്ഞില്ലേ, അപ്പൊ അത് അറിഞ്ഞു വെച്ചോണ്ട് അടിക്കണമെങ്കിൽ അതുപോലെ അറിവുള്ളവർ അടിച്ചെങ്കിൽ അത് കറക്റ്റ്. അത് വേണ്ട, അത് വേണ്ട. അല്ലല്ല, ഈ അറിവില്ലാത്ത കുട്ടി അടിച്ചു. അതാ ഇപ്പൊ അപകടം സംഭവിക്കും സാറേ. അപകടം സംഭവിക്കും. എന്തെങ്കിലും സംഭവിച്ചാൽ ഒന്നും സംഭവിക്കില്ല. മോളെ ധൈര്യമായിട്ട് പറയാനേ. അടിച്ചു അടിച്ചു. എവിടെയും കേറി എവിടെയെങ്കിലും അടിക്കരുത് മോളെ. അടിക്കണ്ട. അല്ല മോള് മോള് അടിച്ചേ അടിച്ചേ പറ്റൂ. മോള് അടിക്കും, മോള് അടിക്കും. ആ എനിക്കറിയത്തില്ല ഇവിടെ എന്തോ. മോളെ നെൽസൺ എങ്ങാനും വന്ന് അടിച്ച എന്റെ എല്ലാ മർമ്മം ഒറ്റയടിക്ക് തീർന്നു. നീ അടിച്ചു. എനിക്ക് കാണാം അയ്യ സാറേ, എന്തെങ്കിലും ബോധക്ഷയം വല്ലതും വരുന്നെങ്കിൽ വന്ന് എടുത്തോളാം കേട്ടോ. അത് പുള്ളി എടുത്തോളൂ. നന്നായിട്ട് അടിക്കാൻ പോവാണ്. ഓക്കെ. സോറി കേട്ടോ സാർ, ഓൾറെഡി ആ പ്രോഡക്ട്. കറക്റ്റ്. ഐ ലവ് യു ഈശ്വരാ. ഓ മൈ ഗോഡ്. സാറിന് തരാൻ പറ്റുന്നതാണ്, പിന്നെ സാറിന്റെ അനിയനാന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അവനങ്ങ് കൊടുക്കാം. അടി അടിക്കുന്ന അടി അടിയാ. നിക്കടാ വലിയ ജീൻസ് അടിച്ചാണ് കീറിയത്. എനിക്ക് കിട്ടിയിരുന്നെങ്കിലാ ഞാൻ അപ്പോഴേ മാറിയത് കാര്യായില്ലേ. അല്ലല്ല, ഇത്രയും മര്യാദ ഉള്ള മനുഷ്യൻ ലോകത്തുണ്ട്. ഞാൻ സാറിനെ പേടിപ്പിക്കാൻ വേണ്ടി അടിച്ചാ, ഞാൻ സാറിനെ പേടിപ്പിക്കാൻ വേണ്ടി അടിച്ചാടാ. സത്യം സത്യം സത്യം. രണ്ടു പിള്ളേരെ തന്തയാണ് സാറിനെ ഇന്ന് ഭയപ്പെടുത്താൻ വേണ്ടി മാത്രം. എനിക്ക് അടിക്കണേല് ഒരു വിഷമമുണ്ട്. അതുകൊണ്ട് വേണ്ടെന്ന് വെക്കും. പക്ഷെ എന്താ പ്രശ്നം, ഈ അടി നമ്മള് ഡെഡിക്കേറ്റ് ആണ്. ഡെഡിക്കേറ്റ് ചെയ്തോ എന്നെ കടുപ്പപ്പെട്ട രീതിയിൽ ഡെഡിക്കേറ്റ് ചെയ്യണ്ട. ഒരു 6-7 ഡിഗ്രി ഉള്ള ഒരു അടിയാണ്. ഡെഡിക്കേഷന്റെ പവർ ഉണ്ടാവും. അല്ലേ, അതെ. പിന്നെ മോനെ, നീ ആരാന്ന് പോലും എനിക്ക് കാണാൻ വയ്യ മോനെ. എന്റെ കണ്ണുപോയി. 3, 1, 2, 3, 4. എന്റെ അസ്ഥി പൊട്ടി. ചേച്ചി അവിടെ നിന്നിട്ട് ടീമിനെ തോൽപ്പിച്ച ഈ പഞ്ചവർണ തത്തയെ അടിച്ച് ചേർത്തല കൊണ്ട് തൊണ്ട് തല്ലിക്കുന്നവരെ കൊണ്ട് തല്ലിക്കുന്നതാണ്. അതുകൊണ്ട് ഇപ്പൊ തല്ലുന്നില്ല. വാ, ഇന്ന് ഒരാൾക്ക് 2 കടയിൽ നിന്ന് ഊണ് കഴിക്കണം. കൊറേ നാളായി ഒരു മാട്ടക്കടയിൽ നിന്ന് ഊണ് കഴിച്ചു. ഇതിലൊരല്പം കറി കുറഞ്ഞാലും കുഴപ്പമില്ല. വേറെ ചമ്മന്തി ആയിരുന്നാലും അല്ല, ചത്ത് കിടന്നാലും ചമ്മന്തി അടക്കണം. അടി കൊള്ളെങ്കിൽ അടിക്കുന്ന ആളും കൂടെ ആ ഒരു അമേനിയൊക്കെ കണ്ട് ഒന്ന് ഇഷ്ടപ്പെട്ട് അങ്ങനെയൊക്കെ അടിക്കാം. പിന്നൊരു കാര്യ, അടിച്ചു കഴിഞ്ഞ അടിച്ചു കഴിഞ്ഞാൽ ശരിയാക്കി തടേ. തങ്കു, നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും അടി വാങ്ങുന്ന നിങ്ങൾ അഡ്ജസ്റ്റ്മെന്റ് ടീമാണ്. അത് ഇവിടെ നടക്കൂല കേട്ടോ. ഞാൻ നിന്നെ അടിക്കും. അനു ആയിരിക്കില്ല തിരിച്ചടിക്കുന്നത്. പിടിക്കല്ലേ അസീസേ. ഈ അടി ചീത്തിപ്പോയി കഴിഞ്ഞാൽ
ഞാൻ തല്ലുവനെ കുഴപ്പമില്ലല്ലോ. ഞങ്ങൾക്കൊരു എതിർപ്പില്ല, എന്റെ കോൺസെൻട്രേഷൻ അങ്ങനെയൊന്നും ഇല്ല. ഞാൻ തങ്കൂനെ തല്ലു എന്ന് പറഞ്ഞേ.